ഒരേ പന്തിയിൽ രണ്ട് നീതി എന്ന നിലയിലാണ് ഇന്ന് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയോട് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. കാരണം വിഴിഞ്ഞത്തുണ്ടായ കലഹവും മലങ്കര സഭയിലെ തർക്കവും പരിശോധിച്ചാൽ മനസ്സിലാകും, രണ്ടിടത്തും കോടതി വിധിയുണ്ട്. എന്നാൽ രണ്ടിടത്തും രണ്ട് പ്രതികരണം. ഒരിടത്ത് തങ്ങളുടെ അനുഭാവികളായ അക്രമികളെ ഇറക്കിവിട്ട് കലാപമുണ്ടാക്കി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കലാപകാരികളെന്നും രാജ്യദ്രോഹികളെന്നും വിദേശ ശക്തികളുടെ അച്ചാരം വാങ്ങി നാടിൻ്റെ വികസനത്തെ നശിപ്പിക്കുന്ന മൂരാച്ചികളുമെന്നൊക്കെ മുദ്രകുത്തി എങ്ങനെയും കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. കാരണം മറുവശത്ത് നിൽക്കുന്നത് അദാനി എന്ന വൻ കോർപ്പറേറ്റ് മുതലാളിയാണ്. ബക്കറ്റ് പിരിവ് കൊണ്ടൊന്നും ഇന്നത്തെ കോർപ്പറേറ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് അടിച്ചേൽപ്പിച്ച അടിമത്തം. അവിടെ ബലിയാടുകളായത് സമാധാനപൂർണമായി സമരം ചെയ്യുന്ന കടലിൻ്റെ മക്കൾ. മലങ്കര സഭയുടെ കാര്യത്തിൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള വിവിധ കോടതികളുടെ നൂറിലധികം വിധികളുണ്ടായിട്ടും അത് നടപ്പിലാക്കാതെ അതിനെതിരെ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കടലിൻ്റെ മക്കളുടെ നീതിയെയും അവരുടെ വൈകാരിക പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ എന്തുകൊണ്ട് ഒരു നിയമം അല്ലെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവന്നുകൂടാ? അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ കലാപങ്ങളൊന്നുമില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഈ സമരത്തെ ഒതുക്കി തീർക്കണമെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കണം, അവിടെ ലഹളയുണ്ടാകണം. അതിനുള്ള ആസൂത്രിത ശ്രമം സർക്കാരിൻ്റെ പോലീസിൽ നിന്ന് തന്നെ ഉണ്ടായി. മന്ത്രി അഹമ്മദ് ദേവർഗോവലിൻ്റെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവിടെയുള്ള സംഘർഷത്തെ ഇനിയും ഊതിക്കത്തിക്കാനുള്ള വെടിമരുന്ന് ആ വാക്കുകളിൽ കാണാം. ശബരിമലയിലും മറിച്ചല്ലോ നടന്നത്. അവിടെ കയറേണ്ട സ്ത്രീകളെ ആസൂത്രിതമായി നേരത്തെ തന്നെ ക്രമീകരിച്ച് അവരെ അവിടെ കയറ്റിയിറക്കിയില്ലേ? സ്ത്രീകൾക്ക് കയറാൻ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞു, ശരിയാണ്. എന്നാൽ സ്ത്രീകളെ അവിടെ കയറ്റിയിട്ട് റിപ്പോർട്ട് തരാനൊന്നും കോടതി പറഞ്ഞില്ല. എന്നാൽ അങ്ങനെ വിധി വന്നതാണ് മലങ്കര സഭാ തർക്കത്തിൽ. എന്നിട്ടും വീണ്ടും ചർച്ച നിയമം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത് വൈകിപ്പിക്കുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ്? വളരെ സിമ്പിൾ, എങ്ങനെയും തർക്കം കൊണ്ടുപോകാമെന്നതിൻ്റെ പരമാവധി കൊണ്ടുപോകുക. ഓർത്തഡോക്സ് സഭയെയും വിഘടിച്ച് നിൽക്കുന്നവരെയും ഇനിയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്താമെന്നുള്ള ചെന്നായിയുടെ രാഷ്ട്രീയ ബുദ്ധിയാണോ ഇതിന് പ്രേരിപ്പിക്കുന്നത്? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിലും വലിയ രസം, അന്ന് ശബരിമലയിൽ കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല പള്ളിക്കുള്ളിൽ തന്നെ നടത്തിയ വിഘടനമാർ ഇന്ന് കോടതി വിധിക്കെതിരെ മനുഷ്യച്ചങ്ങല നടത്തുന്നു എന്നതാണ്. അതാണ് ഏറ്റവും വലിയ രസം. കേസ് നടത്തിപ്പ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളിൽ നിന്നും പിരിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കാണെന്നത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കോടതി വിധി നടപ്പാക്കി സഭയിൽ സമാധാനം നിലനിർത്താൻ അവസരമൊരുക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. തയ്യാറായേ പറ്റൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.